ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഗെയിമിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പിസ്റ്റൾസ് റാങ്ക് ഈ, പിസ്റ്റൾസ് റാങ്ക് ഡി. അപ്പം നമ്മുടെ ആ രണ്ടിൻ്റെയും ആ രണ്ട് മെഷീൻ്റെയും നമ്മുടെ ലൊക്കേഷനാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ആ മെഷീൻ എവിടെ വെച്ചാണ് നടക്കുന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് മാപ്പ് നോക്കാം. സ്റ്റാറ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ് ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് മെഷീൻ കാണാൻ സാധിക്കും. ഒന്ന് വെപ്പൺ ചാലഞ്ച് പിസ്റ്റോൾസ് റാങ്ക് ഇയും ഒന്ന് ഡിയും. അപ്പോൾ ഈ രണ്ട് മെഷീൻ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ആ ഡിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വെപ്പൺ ചാലഞ്ച് പിസ്റ്റോൾസ് റാങ്ക് നമ്മൾ തന്നെ കളിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഏകദേശം അടുത്തായിട്ടാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് റോപ്പ് വെച്ച് വലിച്ച് എത്രയും പെട്ടെന്ന് ഓടി നമുക്ക് നമ്മുടെ മെഷീൻ്റെ സ്ഥലം എവിടെയെന്ന് പോയി നോക്കാം. അതാണ് നമ്മുടെ മണിമാൻ. ഈ മണിമാൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോയിൽ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം മണിമാൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്നിവ ചെയ്യുക, ഈ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ മതി മണിമാൻ ആരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. പോലീസുകാർ വന്ന് പൊക്കുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. നമ്മുടെ മെഷീൻ്റെ സ്ഥലത്തേക്ക് വേഗം തന്നെ കൂടി രക്ഷപ്പെടാം. നമുക്ക് റോപ്പ് വെച്ച് വെച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മെഷീൻ്റെ സ്ഥലത്തേക്ക് ചെല്ലാം. നമ്മുടെ പോലീസുകാർ നമ്മളെ വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ മെഷീൻ്റെ അടുത്ത് ഇപ്പോൾ എത്താ റൈഡുണ്ട്. അപ്പം നമ്മുടെ മെഷീൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ താഴെയാണ് നമ്മുടെ മെഷീൻ നടക്കുന്നത്. അപ്പം നമുക്ക് നിങ്ങൾക്ക് നോക്കാവുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ മെഷീൻ്റെ അടുത്ത് വേഗം എത്തിയിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾക്ക് മാപ്പ് നോക്കുവാൻ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ലൊക്കേഷൻ. അപ്പം നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മുടെ മീ പിസ്റ്റോൾസ് റാങ്ക് ഡി. അപ്പം നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം, റെഡി കൊടുക്കാം, നമ്മുടെ ലൈഫൊക്കെ എല്ലാം കൂട്ടാം. ലൈഫെല്ലാം കൂട്ടി ആദ്യമേ അല്ല നമ്മുടെ മെഡിക്കറ്റ് വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ്. ഡി പിന്നെ എല്ലാവരും വെടി കൊണ്ട് നമ്മുടെ വെടി പോകാതെ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കുറേ എതിരാളികൾ വന്നിട്ടുണ്ട്, എനിമീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിമീസിന് നമ്മൾ വെടി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഗൺസ് ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, കാരണം പിസ്റ്റോൾസ് റാങ്ക് ഡി ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പിസ്റ്റോൾസ് റാങ്ക് ഇ ആണെങ്കിലും ഡി ആണെങ്കിലും നമുക്ക് ഗണ്ണൊന്നും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ മെഷീനാണ്, ആ മെഷീനിൽ തന്നിരിക്കുന്ന ഗൺ വെച്ച് നമ്മൾ യൂസ് ചെയ്ത് എല്ലാ തരത്തിലുള്ള എനിമിയും. ഇപ്പം ഒരേ കുറേ എനിമീസ് ഉണ്ട്, അപ്പോൾ എല്ലാ എനിമീസും നമ്മുടെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെന്തായാലും ഒത്തിരി ലേഡീസും മെൻസും, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻസ് എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വെടിവെച്ച് തീർക്കണം. നമ്മുടെ ലൈഫ് തീരുന്നതിന് മുമ്പ് നമ്മുടെ അവരുടെ ലൈഫ് തീർക്കണം. നമുക്കെന്തായാലും ഒത്തിരി പേരെ നമ്മൾ തകർത്തിരിക്കണം. നമുക്ക് ഇതിനെ പറഞ്ഞ് ഇനി കുറച്ച് പേരും കൂടി ഉണ്ട്, അവരെ നമുക്ക് തകർക്കാം. അപ്പോൾ ഇവിടെ എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ലൈഫ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ വെച്ച് വീഡിയോ ആഡ് കണ്ടിട്ടാണ് നമ്മൾ ഞാൻ ചെറുതായിട്ടൊന്ന് ലൈഫ് കൂട്ടിയത്. അതുകൊണ്ടാണ് എൻ്റെ ചുറ്റിന് ഒരു മഞ്ഞ അത് മഞ്ഞയില്ല നീല റൗണ്ട് പോലെ വന്നത്. എനിക്ക് ലൈഫ് കിട്ടിയതാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെടി കൊള്ളാതെ സൂക്ഷിക്കണം. മെഡിക്കറ്റ് വാങ്ങിച്ചെങ്കിലും എന്താണ് വെടി കൊണ്ട് ഞാൻ ഡൈ ആകേണ്ടതായിരുന്നു. എന്നാലും നമ്മൾ നെറ്റ് ഓണാക്കിയിട്ട് നെറ്റ് ഓണായതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഓണായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആട് വീഡിയോ കൊണ്ട് നമുക്ക് ലൈഫ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് എതിരാളിയും കൂടി ഉള്ളു. ഒരു എതിരാളിയെ നമ്മളെല്ലാം വീഡിയോ ചെയ്ത് നമ്മൾ കൊല്ലുന്നു. നമുക്ക് ഈ ഗെയിമിൽ രസകരമായ പലതരത്തിലുള്ള മെഷീൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഈ ഗെയിം എല്ലാവരും ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും വേഗം തന്നെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുത്തു കൊടുത്താലും മതി. ഇത്രയും പെടുന്ന റോക്ക് ഹീറോ വോയിസ് ഡൗൺ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പം നമ്മുടെ മെഷീൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി സമയം എടുത്തു, പിന്നെ നമ്മൾ ഡൈ ആകേണ്ടതുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വെറുതെ അറിയാതെ നമുക്ക് എന്തായാലും പോലീസ് കൊണ്ട് നമ്മൾ വെടിവെച്ചുകൊണ്ട് നമ്മുടെ പോലീസുകാർ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതാണ്. പോലീസുകാർ കാറിൽ നിന്ന് ഏതായാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റേ വെപ്പൺ ചാലഞ്ച് പിസ്റ്റോൾസ് റാങ്ക് ഈ നമുക്ക് ഈ കാറിൽ ചെന്ന്
നമുക്ക് പോലീസുകാരെടുത്തുകൊണ്ട് പെടുന്നില്ല, നമുക്ക് എത്രയും പെടുന്നു, ഒരാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, നമുക്ക് എത്രയും പെടുന്നു, അയ്യോ എളുപ്പം നമ്മളെ എടുത്ത് പുറത്തെടുക്കും. അത് തന്നെ നമ്മൾ തന്നെ എത്രയും പെടുന്നു അയാളെ നമ്മൾ തകർത്തിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാം. അപ്പം നമ്മൾ അയാളെ കില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എത്രയും പെടുന്ന ഒരു കാറിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം. നമുക്ക് ഒരു കാർ കയറാം, കാറിൽ പോലീസ് ജീപ്പാണ്, പോലീസ് ജീപ്പ് പെട്ടെന്ന് കയറിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അത് നമുക്ക് ആ മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുറകെയുള്ള പോലീസുകാരുടെ പോലീസുകാരുടെയൊക്കെ നമ്മുടെ പുറകെ വരുന്നതൊക്കെ നടത്തുന്നതാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ടതാണ്. ട്രാഫിക് റൂളൊന്നും നിയമിക്കാനൊന്നും പാലിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് ആളുകളെല്ലാം ഇടിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഈ ഗെയിമിൽ നമ്മൾ എല്ലാവരെയും നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അന്ന് നമ്മൾ എന്തെങ്കിലും മിഷൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. ഇടതുവശത്തെയാണ് പോകുന്നത്. അപ്പം നമ്മൾ പോലീസുകാർ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നതായിരുന്നു. നല്ലൊരു നമ്മുടെ പോലീസുകാരെ എത്രയും നമ്മുടെ എത്രയും പെട്ടെന്ന് നമ്മുടെ മിഷൻ്റെ സ്ഥലത്തേക്ക് എത്തണം. ഇല്ലെങ്കിൽ ഇതുപോലെ പോലീസുകാർ വന്ന് നമ്മളെ വളയും, വളഞ്ഞ പിന്നെ വീട് വെച്ച് നമ്മളെ തകർക്കുകയുള്ളൂ. നമ്മുടെ മിഷൻ്റെ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഈ വന്യയാളെ ഒന്ന് തീർക്കട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇയാളെ കില്ല് ചെയ്യാം. കത്തിയുള്ളതുകൊണ്ട് നല്ലതാണ്, കത്തിയുള്ളതുകൊണ്ട് എളുപ്പം നമുക്ക് കില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടൊരു ബോട്ടിൽമാൻ, നമ്മുടെ ബോട്ടിൽമാൻ്റെ ബോട്ടിൽമാൻ ആരാണെന്നും നിങ്ങൾക്ക് ഈ ഗെയിം ഈ ചാനലിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോട്ടിൽമാനും മണിമാനും ആരെങ്കിലും ആകട്ടെ, ബോട്ടിൽമാനും മണിമാനും കൃഷ്ണശ്രീമാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരുടെ ചാനലിൽ പോയി വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഏതായാലും ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോൾ ചാർജ് പിസ്റ്റോൾസ് ഗിഡി. അപ്പോൾ നമുക്ക് മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓ പോലീസുകാർ നമ്മളെ വെള്ളപ്പെടുത്തില്ല, നമുക്കെല്ലാം റെഡി കൊടുക്കാം. പിന്നെ അതിന് മുമ്പ് നമ്മുടെ ലൈഫിലെല്ലാം കൂട്ടി വെക്കേണ്ടത് ഏറ്റവും അത്യാവശ്യകരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പൊക്കത്താണ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പൊക്കത്തുനിന്ന് താഴെ ചാടിയാലും നമ്മുടെ മിഷൻ നമ്മുടെ ആ മിഷൻ്റെ ആ സോണിൽ നിന്ന് പുറത്ത് ചാടാൻ പുറത്ത് പോകരുത്. അപ്പം നമ്മൾ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ പുറത്ത് ബിൽഡിങ്ങിന് നേരെ നമ്മൾ താഴെ ചാടിക്കുകയാണ്. ഓരോരുത്തർ താഴെ ചാടി വീഴും. അപ്പം അവർ രക്ഷപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അല്ല അവർ എണീക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മളവരെ ഗുരുവ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനും വേണം നമ്മുടെ മിഷൻ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോരുത്തരുടെ ബിൽഡിങ്ങിന് പുറത്ത് ചാടിയിരിക്കുകയാണ്. ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് താഴെ ചാടി വന്നിട്ട് അപ്പം നമുക്ക് എത്രയും പെടുന്ന അവരെ വിടുവ് ചോദിക്കാം. ഗെയിം സോണിൽ നിന്ന് നമ്മളിതിൽ അറ്റത്താണ് ഇരിക്കുന്നത്. ഗെയിം സോണിൽ നിന്ന് പുറത്തേ ആടിയിട്ടില്ല. പുറത്തേ ആടിയ പിന്നെ നമ്മുടെ ഈ മിഷൻ ക്യാൻസലായി പോകും. അപ്പോൾ നമുക്കിനെ മുകളിൽ നോക്കുവാണെങ്കിൽ മേളിൽ നിന്ന് ഓരോരുത്തർ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം വീഴുമ്പം എന്തേ ഇപ്പോൾ ഓരോരുത്തർ നമുക്ക് അവരെ പെട്ടെന്ന് നമുക്ക് വെടിവെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെയാണ് എളുപ്പം നമുക്ക് മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അവരെണീക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ തകർക്കുകയാണെങ്കിൽ ഈസിയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാവരെയും വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാവരും നമ്മളെ കില്ല് ചെയ്യണം. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ മിഷൻ ഏതെങ്കിലും കംപ്ലീറ്റ് ആകാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്രയും പെട്ടെന്ന് മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. നമ്മളെ നമുക്ക് 3 സ്റ്റാർ കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ 1 സ്റ്റാർ പോലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര ഒരു സ്റ്റാറെങ്കിലും നമ്മൾ മേടിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നമുക്ക് എത്ര സ്റ്റാർ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാം മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി 2-3 ഇനിയും വരുന്നുണ്ട്. മുകളിൽ ചാത്താഴ ചടി വെച്ചിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളവരെ വിടുവിച്ച് കൊല്ലണം. അപ്പോൾ നമ്മൾ നമ്മുടെ മിഷൻ ഏതായാലും തീരാറായിരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ റോക്കിറോ വോയിസ് ഡൗൺ ഇതാണ് ഈ ഗെയിം പ്ലേ ആണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹീറോ വോയിസ് വികസ് റോ മാപ്പ് എന്ന ഗെയിം പ്ലേയും നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമാണ്. ആ ഗെയിം പ്ലേ നിങ്ങൾ കളിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് 1 സ്റ്റാർ പോലും കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഏതായാലും ഒത്തിരി സമയം എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരുപാട്ടെ. അപ്പം നിങ്ങളേതായാലും 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം നിങ്ങൾക്ക് 3 സ്റ്റാർ കിട്ടി അല്ലെങ്കിൽ 1 സ്റ്റാർ കിട്ടിയെങ്കിലും സാരമില്ല. അപ്പം നമ്മൾ സാർ കിട്ടിയില്ലെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ 2 മിഷൻ്റെ നമുക്ക് ലൊക്കേഷൻ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഈ പോലീസുകാരൻ്റെ വണ്ടി നമുക്ക് വെടിവെച്ച് തീർക്കാം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ തന്നെ ഈ പോലീസുകാരൻ്റെ വണ്ടി നമുക്ക് വെടിവെച്ച് തീർക്കാം. നമ്മൾ എന്തായാലും കൊല്ലനായിട്ട് വന്നതാണ്. നമ്മളതിന് മിഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കൊല്ലാനായിട്ട് വന്നില്ലെങ്കിലും നമ്മൾ പ്രതികാരം തീർക്കുന്നതാണ്.
അതേ മറ്റൊരു പുരുഷകാരൻ വന്നിട്ടുണ്ട്. നമ്മളേതായാലും ഈ പോ ഇപ്പം നമ്മുടെ ലൈഫ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അടുത്ത് നിന്ന് വെടിവെക്കണ്ടായിരുന്നു. അതിന് പൊട്ടിത്തെറിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് ഏതായാലും ചെറുതായിട്ട് കുറഞ്ഞെങ്കിലും ഒരു സാരമില്ല. നമ്മുടെ ഏതായാലും നമുക്ക് ഏതായാലും എത്ര നിമിഷം അവസാനിപ്പിക്കാം. അപ്പം നമുക്ക് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. അപ്പം നമ്മുടെ വെപ്പൺ ചാലഞ്ച് എപ്പിസോഡ് റാങ്ക് ഇയും വെപ്പൺ ചാലഞ്ച് എപ്പിസോഡ് റാങ്ക് ഡിയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടൺ അമർത്തിയേക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ വെച്ചാൽ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി വീഡിയോകൾ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാനായിട്ട് മറക്കരുത്. അപ്പം നിങ്ങൾ ഈ ചാനൽ തന്നെ വേഗം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ കൂടുതൽ വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.